ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. ഇന്ന് ഞാനൊരു അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇൻസ്റ്റൻ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മാങ്ങാച്ചാറാണ് ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ട് നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഈ വലിപ്പത്തിലുള്ള 4 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത്, കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല പുളിയുള്ള മാങ്ങയാണ്, അപ്പോൾ മാങ്ങയുടെ പുളിക്കനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇനി ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്, 2 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മുളക് പൊടി പോരാതെ വരുവാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. മിക്സ് ചെയ്തിട്ട് പോരാതെ വരുവാണെങ്കിൽ ചേർത്താൽ മതി. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കൂടെ മുളക് പൊടി ചേർക്കുവാണ്. വീണ്ടും ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മാങ്ങയും ഉപ്പും മുളക് പൊടിയും കൂടെ ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കടുകും ഉലുവയും കൂടെ വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കടുകും 1 ടേബിൾ സ്പൂൺ ഉലുവയും കൂടെ വറുത്ത് പൊടിച്ചതാണ്. അത് നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് വീണ്ടും ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിനെ അച്ചാറാക്കി മാറ്റിയാൽ മതി. ആ സമയം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത കല്ലുപ്പൊക്കെ ഒന്ന് അലത്ത് നന്നായിട്ട് മാങ്ങയായിട്ട് മിക്സായി കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് അച്ചാർ റെഡിയാക്കി എടുക്കാം. മാങ്ങ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി അച്ചാർ തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ നല്ലെണ്ണയാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണ എടുത്താലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ കുറേ കാലം ഇങ്ങനെ വെച്ചിട്ട് കഴിക്കാനാണെങ്കിൽ നല്ലെണ്ണ എടുക്കുന്നതായിരിക്കും നല്ലത്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്കൊരു 4-5 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഈ നന്നായിട്ട് കുറച്ച് കൊടുത്തിട്ട് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാങ്ങയുടെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തീ നല്ലതുപോലെ കുറച്ച് വയ്ക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു മിനിറ്റ് നേരം ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് മാങ്ങ വെന്ത് പോകരുത്, ചെറിയൊരു ചൂടിൽ ചെയ്താൽ മതി. ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതേപോലെ 1 ടേബിൾ സ്പൂൺ ശർക്കരയാണ്. ഈ ശർക്കര ചേർത്ത് അച്ചാർ തയ്യാറാക്കിയപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ വീണ്ടും ശർക്കര ചേർത്ത് ഇത് തയ്യാറാക്കുന്നത്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്കൊരല്പം തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി അതിൻ്റെ ഉപ്പും പുളിയും എരിവും എല്ലാം നോക്കിയിട്ട് പോരാത്തത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിനകത്തേക്ക് ഒരു 1/4 കപ്പോളം വിനിഗർ കൂടെ ചേർക്കുവാണ്. പിന്നെ ഒത്തിരി പുളി ഇഷ്ടമില്ലെങ്കിൽ വിനിഗർ ചേർക്കണ്ട കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഇവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉപ്പും പുളി എരിവ് എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരു മിനിറ്റ് മാത്രം ഇതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. വളരെ ടേസ്റ്റി ആയിട്ട് നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന മാങ്ങാച്ചാർ ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.